ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ്. ഇതിൽ ഞാനൊരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്, ഒരു ഞണ്ട് കറീൻ്റെ റെസിപ്പി കൂടെ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ അച്ചൂസിന് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ്. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ലാലയുടെ ചോറ് കഴിക്കാനും വരുന്നുണ്ട്. പൊതുവെ വരാറില്ലല്ലോ, അപ്പോൾ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു, ദോശയും ചട്ടിണിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ദോശമാവൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ദോശ ചൂടുന്നില്ല, ആദ്യം തന്നെ ചട്ടിണി ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. ചില ലാലിയണ്ണാണെങ്കിലും അച്ചൂനാണെങ്കിലും നല്ല ചൂടോടെ ദോശ കിട്ടണം. അപ്പോൾ ഞാൻ കഴിക്കാൻ നേരം കേട്ടോ ദോശ ചൂടാറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാധാരണ ചട്ടിണി കേട്ടോ, നമ്മളെ പച്ചമുളക് ഇട്ടുള്ള ചട്ടിണി ഉണ്ടാക്കുന്നത്. ഞാൻ വറ്റൽമുളക് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പം സാധാരണ പച്ചമുളക് ഇട്ടുള്ള ചട്ടിണിയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുറത്തുള്ള പണികളൊന്നും തീർത്തിട്ടില്ല കേട്ടോ, മുറ്റടിച്ചാറിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ചട്നി റെഡിയാക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ ഞാൻ മുറ്റടിച്ചാറാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാലിയേട്ട് എണീറ്റിട്ടുണ്ട്, അച്ചൂസ് എണീറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് അടിച്ചാരി കഴിയുമ്പോൾ തന്നെ ആളെണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നത്തെ വീട്ടിൽ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കുഴിച്ചിരുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ മുളച്ച ഉരുളക്കിഴങ്ങ് കുഴിച്ചിട്ടത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇട്ടത്. അത്യാവശ്യം നന്നായിട്ട് അത് മുളച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ട് ഇലയൊക്കെ നന്നായിട്ട് കരിഞ്ഞ് പോയതിന് ശേഷമാണ് നമുക്കിതൊന്ന് ഒന്ന് മാന്തി നോക്കാൻ പറ്റുള്ളൂ, ഉരുളക്കിഴങ്ങ് ഉണ്ടായോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് എന്താ വെച്ചാൽ, നമുക്കിന്ന് ഉപ്പേരി വെക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ട് ബാഗിലായിട്ട് കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു മൂന്നാല് ഇത് പറക്കുകയാണ്, നമുക്ക് കോഴിമുട്ടയും കൂടെ ഇട്ട് പൊരിക്കുമ്പോൾ കുറച്ചുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനല്ല കേട്ടോ ലാലിയേട്ടനാണ് പറിക്കുന്നത്. ലാലിയേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും നട്ടിട്ട് അത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ലാലിയേട്ടന് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമ്മൾ നട്ടുണ്ടാക്കിയതല്ലേ, അപ്പം എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ ലാലിയേട്ടനാണ് ഇത് പറിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ കുറേ മുന്നത്തൊരു വീട്ടിൽ ഞാൻ പച്ചമുളക് നടന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. അപ്പം കുറേ കണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇതൊരു തയ്യാട്ടോ ഇതുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു മൂന്നാല് പച്ചമുളക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രണ്ട് പച്ചമുളക് ഇതാ പറിച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്തത്തെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ദോശ ചൂടാൻ തുടങ്ങാം. ലാലിയേട്ടൻ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശമാവ് ഇതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര കുറച്ചിട്ടാൽ മതി, ഒരു ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഇട്ടാൽ മതി. അതിടുകയാണെങ്കിൽ നമ്മുടെ ദോശ കുറച്ചൊരു ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാര്യമായിട്ട് നമ്മുടെ അച്ചൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അവന് ഇങ്ങനെ നല്ല കറുമുറാന്നിരിക്കുന്ന ദോശയ്ക്കാണ് ഇഷ്ടം, അല്ലാത്ത അങ്ങനെ കഴിക്കൂല. അതുകൊണ്ട് ഞാനിപ്പോൾ നെയ്റോസ്റ്റൊക്കെ ആണെങ്കിലും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലതായിട്ട് ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് പാൻ വെച്ചിട്ടാണ് കേട്ടോ ചൂടുന്നത്. ചില അവർ കഴിക്കാനിരിക്കും, അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുത്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ കഴിക്കുന്ന നേരാമത്തെ രണ്ടുപേരും കഴിച്ചെണീച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒറ്റ കഴിക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ രണ്ട് പാൻ വെക്കും, എന്നാലും വേവേക്കാവില്ല. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യുക. Thank you.
കണ്ട നമ്മുടെ അച്ചുവിൻ്റെ നെയ്റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടാണ് കേട്ടോ. ആൾ അതിനുവേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്താ അറിയില്ല, അച്ചുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ നെയ്റോസ്റ്റ്. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അവന് നെയ്റോസ്റ്റ് മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. അതിനിവിടെ ചട്നി കൂട്ടില്ല കേട്ടോ, സാമ്പാറാണെങ്കിൽ മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ സാമ്പാർ വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ ചട്നി മാത്രമാണ് വെച്ചത്. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് തലേന്ന് കുറച്ച് മീൻകറി ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കൊടുത്തത്. അവന് മീൻകറി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. തേങ്ങ അരച്ചതിനോട് അത്ര ഇല്ല, മുളകിട്ട് വെച്ചതുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവന് വേണ്ടി ദോശയ്ക്ക് കുറച്ചതാ മത്തിയ മത്തിയല്ലായിരുന്നു മാന്തയാന്ന് തോന്നുന്നു, മാന്ത മുളകിട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചാറ് മാത്രമേ കേട്ടോ, മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇന്നലെ വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ആളത് കൂട്ടി കഴിച്ചോളും. അങ്ങനെന്താ, ഞങ്ങൾ ചായ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ലാലേൻ്റെ മാത്രമേ കഴിഞ്ഞിട്ടു കേട്ടോ. നമ്മുടെ അച്ചൂസ് ഇതാ കാർട്ടൂണും കണ്ടിരിക്കുകയാണ്. ആൾ മെല്ലെ മെല്ലെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് എന്താണ് അയില പൊരിച്ചതും അതുപോലെ തന്നെ കുറച്ച് ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് നമുക്ക് വറുത്തരച്ച് കറി വെക്കുമല്ലോ, അതുകൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ, ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഞണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെന്താ ഞണ്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം തന്നെ പോയി നമ്മുടെ ചീര ഉണ്ടല്ലോ അതൊന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച്, കുറച്ചും കൂടെ നേരം വൈകി ചിലപ്പോൾ വാടിപ്പോവും. അപ്പോൾ ഞാൻ അതൊന്നതാ വേഗം തന്നെ അരിഞ്ഞിട്ട് ഒന്ന് വേഗം ഉപ്പേരിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഇനി രണ്ട് മുട്ടയും കൂടെ ചേർത്താൽ നമുക്ക് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളത് കിട്ടും. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ആട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കാനില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ, അപ്പോൾ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണല്ലോ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ റെസിപ്പി വീഡിയോ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ നല്ല നല്ല പാത്രങ്ങൾ എടുക്കാറുള്ളൂ. അല്ലാത്ത സമയങ്ങളൊക്കെ ഞാൻ എന്താ ഈ ഒരു പാത്രങ്ങളാട്ടോ. എനിക്ക് എന്താ ഇതൊന്നും അങ്ങനെ ഒഴിവാക്കാൻ തോന്നില്ല, കണ്ടോ സൈഡിലൊക്കെ കുറച്ച് പിടിച്ചതും അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ചിലപ്പം പൊതുവെ ഒരുവിധ ആൾക്കാരെ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ, ഒഴിവാക്കാനായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒഴിവാക്കാതെ ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ. അപ്പോൾ ആ ചീരയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക, വേണം ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു വെള്ള കളറ് വേണ്ട, ഒരു മഞ്ഞ കളർ വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിരിക്കുന്നത്. ഏ നമുക്കിതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കുക. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഈ ഒരു ഭാഗം കേട്ടോ. വെച്ചാൽ ഞാൻ മുട്ട പൊട്ടിക്കുമ്പോൾ അതിനോട് തോടും വീണ് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു നിങ്ങളല്ലേ കാണാനുള്ളത്, കുഴപ്പമൊന്നുമില്ലല്ലോ വെച്ച് ഞാൻ ആ വീഡിയോ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗമൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് ചീഞ്ചട്ടിയൊക്കെ. നമ്മൾ ഈ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അങ്ങനത്തെ പിടിക്കുന്ന ഭാഗമൊന്നും ഇല്ലാണ്ട് കുറച്ച് ചതിങ്ങതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതാട്ടോ, ഞാൻ അവിടെ പോയ വീഡിയോ എടുക്കുമ്പം ചിലപ്പോൾ അത് കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ അമ്മ എന്ത് പാത്രമാണ് ഇത് കാണിക്കുന്നത്, നല്ല പാത്രങ്ങൾ കാണിക്കുന്നത്. നമ്മൾ പൊതുവേ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതാണല്ലോ കാണിക്കേണ്ടത്, അല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് പുതിയ പുതിയ പാത്രങ്ങളും അതല്ലല്ലോ കാണിക്കേണ്ടത്. ഞാൻ കാണിക്കാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ റെസിപ്പി വീഡിയോ മാത്രമാണെങ്കിൽ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ എടുക്കാറുള്ളൂ, അല്ലാത്തതിന് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഉപ്പേരിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ടുകറിക്ക് വേണ തേങ്ങ ഒന്ന് വേഗം വറുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഇതിനെന്താ പറയുക, ചീഞ്ചട്ടി തന്നെയല്ലേ പറയുക, ഇതെനിക്ക് ലാലിയുടെ അമ്മ തന്നതാട്ടോ. ഞാനിപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ അത് തന്നെ ഉണ്ടാക്കാറ്, നമ്മൾ മുട്ടർ റോസ്റ്റും അതുപോലെ തേങ്ങ വറുക്കൽ, പപ്പടം കാച്ചൽ, വറവിടൽ ഒക്കെ ഞാൻ ഈ ഒരു ചീഞ്ചട്ടിൽ. എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാട്ടോ, ഒരു ഓമനത്തുള്ള ചെറിയൊരു ചീഞ്ചട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ തേങ്ങ വറുക്കുന്നതിൽ തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് മാത്രമായിട്ട് ഇട്ടിട്ടോ ഞാൻ നമ്മുടെ ഞണ്ടുകറി ഉണ്ടാക്കാറ്. അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ലാലേട്ടൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചു സുത അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഗേറ്റ് പൂട്ടാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഗേറ്റ് പൂട്ട മാത്രം കേട്ടോ, അതിൻ്റെ കൂടെ ജംസ് കിൻഡ്രജോ എന്തൊക്കെയോ വിളിച്ച് പറയും ചെയ്യും കേട്ടോ രാത്രി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അത് അടുക്കളയിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ആളിതാ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ എനിക്ക് കാണും ചെയ്യട്ടോ എന്താ കളിക്കുന്നതെന്നൊക്കെ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ കൂടുതലും കളിക്കാറ്. അപ്പോൾ നമുക്ക് എന്താ ഞണ്ടുകറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നമ്മുടെ ചട്ടിയിലാട്ടോ ഞണ്ടുകറി വെക്കുന്നത്, എൻ്റെ കരിച്ചട്ടിയിലാണ് ഞണ്ടുകറി വെക്കുന്നത്. അപ്പോൾ ഇതാ ഞണ്ടിട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, എൻ്റെ ഒരു കണക്കനുസരിച്ചാണ്. മല്ലിപ്പൊടി ഞാനിപ്പോൾ ഒരു 4 teaspoon എടുത്തിട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടി കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇഞ്ചി ഇട്ട് അതുപോലെ തന്നെ 2 pച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമ്മുടെ അച്ചൂസിനൊക്കെ കൂട്ടാനുള്ള കറിയാണ് കേട്ടോ 2 pച്ചമുളകും ഇട്ട് കൊടുക്കുന്നത്. അവനെ എരിവ് അത്ര ഇഷ്ടക്കില്ല, അതുകൊണ്ട് 2 pച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞണ്ട അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ അലക്കാനുള്ളത് മിഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് ചിക്കിയിട്ടേക്കാം. അപ്പോൾ നമ്മുടെ അച്ചൂസിൻ്റെ ഇപ്പോഴത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു പഴയൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം മുക്കിയിട്ട്, നമ്മുടെ ഒരു പഴയൊരു ടാങ്ക് ഉണ്ട് കേട്ടോ, നമ്മളങ്ങനെ ഉപയോഗിക്കാത്തൊരു ടാങ്കാണ്. അപ്പം മഴ പെയ്തിട്ട് അതിനുള്ളിൽ വെള്ളം തുള്ളി തെറിച്ചിട്ട് ഒന്നായി ചെളി പിടിച്ച് കിടക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലിതാ പെയിൻ്റ് അടിക്കുന്ന പണിയാട്ടോ ആൾക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മച്ചൻ്റെ പാത പിന്തുടരാണ്, എൻ്റെ അച്ഛൻ പെയിൻ്ററാണ്. പിന്നെ അതൊക്കെ ഇട്ടതാ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കിടുന്നതിൻ്റെ കൂടെ നമ്മൾ കുത്തു കൊടുക്കുന്ന വടി ഉണ്ടല്ലോ, ആ വടി എടുത്തിട്ടാട്ടോ ആൾ കളിക്കുന്നത്. കുറേ ഞാൻ അവിടെ കൊണ്ട് വാങ്ങി വെക്കും, പിന്നെ എടുത്തുകൊണ്ടും അങ്ങനത്തെ എന്തൊക്കെയോ കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ചെടിക്കൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതെങ്ങനെയൊക്കെയോ ഞാൻ പുറത്തെ പണി നിർത്തിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ ചെയ്തത്. അങ്ങനത്തെ ചിക്കൊക്കെ ഇട്ട് വന്നപ്പോഴേക്ക് നമ്മുടെ ഞണ്ടൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് തക്കാളി ഇടാറ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തക്കാളി എടുത്ത് കുറച്ച് ഒരു വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് മൂടി വെച്ചേക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ അരച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതാ കുറച്ച് വെള്ളം കൂടിയത് മാതിരി ആക്കിട്ടോ നമ്മളെ കറി കാണാനായിട്ട്. പക്ഷേ ഇത് കണക്കാട്ടോ, നമ്മൾ ഇനിയിപ്പോൾ കഴിക്കാമെന്നുള്ള നേരമാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറുകും. കാരണം ചട്ടിയുടെ ചൂട് നിന്നിട്ടേ നന്നായിട്ട് കുറുകി വരും, നമുക്ക് ചോറിനെ കഴിക്കാൻ പറ്റിയൊരു ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഇപ്പം കാണുമ്പോൾ കുറച്ച് വെള്ളം കൂടിയ മാതിരി ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വറവിടാനും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്താൽ മതി.
അങ്ങനെ നമ്മുടെ ജണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് നമ്മുടെ അയിലൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കൊന്ന് മസാല തേച്ച് വെക്കാം. ലാലിട്ടാൻ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി തുടക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നരാടം കൂടുമ്പോഴാണ് അടിച്ചു വാരി തുടക്കാറ്, എന്നൊന്നും അടിച്ചു വാരി തുടക്കാറില്ല കേട്ടോ. ചാ നടക്കാറില്ല, എല്ലാ പണിയും കൂടെ ആകുമ്പോൾ നടക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ആ സ്പീഡിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ ഈ ഡൈനിംഗ് ലൈഫ് എടുക്കുക പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി കേട്ടോ. വെച്ചാൽ പൊതുവേ എൻ്റെ ഒരു പണി പറഞ്ഞാൽ 11 മണി 11:30 എൻ്റെ പണിയെല്ലാം കഴിയുന്നതാണ്. പക്ഷേ നമ്മൾ ഡൈനിംഗ് ലൈഫ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴേ കഴിയുള്ളൂ. വെച്ചാൽ നമ്മൾ ഈ ഫോണും കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും നടക്കണം, സെറ്റ് ചെയ്ത് വെക്കണം, അങ്ങനത്തെ കുറേ പണി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താ വേഗം തന്നെ ചടപട ചടപട എന്ന് പറഞ്ഞത് അടിച്ചു വയർ തുടക്കുന്നുണ്ട്. പച്ചൂസ് ബാത്റൂമിൽ കേട്ടോ കുളിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആളിപ്പിനി പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് ഞാൻ വേഗം തുടച്ചിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ഉണക്കാനിട്ടതാ കേട്ടോ. എന്നാലും ആൾ കുളിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഇതൊക്കെ ഉണങ്ങി വന്നോളും. ഇനി പോയിട്ട് നമുക്ക് അച്ചൂസിനെ കുളിപ്പിക്കാം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കുളിപ്പിക്കാൻ പോയതും അതുപോലെ തന്നെ അച്ചൂസിനെ കുളിപ്പിച്ച് വരുന്നതുമായിട്ടുള്ളത് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത വീഡിയോ ഇതല്ലായിരുന്നു കേട്ടോ. ആ വീഡിയോ ഞാനിതിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കഷ്ടപ്പാടുണ്ട് ഓരോ വീഡിയോ എടുക്കാനായിട്ട്. ഒന്നാമത് നമ്മുടെ ഈ അച്ചൂസിനെ വെച്ച് എടുക്കുക പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഈ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ അവനോട് പറഞ്ഞതാട്ടോ, ഞാനിവിടെ നിൽക്കാന്ന്. ഞാൻ മുണ്ടൊക്കെ ഉടുത്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാട്ടോ, എന്നിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ഒന്ന് പോകാൻ പറഞ്ഞതാണ് അവൻ കുളിച്ച് വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളെന്ത് ചെയ്ത്, ഞാനും ഇങ്ങോട്ട് പോകുന്നപ്പോൾ അവിടെ മുണ്ട അഴിച്ചിട്ടിട്ട് ഒന്നുവിടാതെ എന്താ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഞാൻ രണ്ടാമത്തെ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ അവൻ്റെ പിന്നാലെ പോയിട്ട് അവൻ്റെ കൂടെ തന്നെ നടന്ന് പോന്നിട്ട് കേട്ടോ. ആ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അവൻ മുണ്ട അഴിക്കിയിരുന്നു. പിന്നെ ഞാനും പോയിട്ട് കുളിച്ച് കുളിച്ച് വന്ന് ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. ലാലേട്ടന് ഒരു 2 മണിക്ക് ആകുമ്പോഴേ വരും. നമുക്കിന് പപ്പടം കാച്ചാനും അതുപോലെ തന്നെ അതാ മീൻ പൊരിക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ വേഗം തന്നെ മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വന്നിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുക കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഞണ്ട് കറി കാണിച്ചു തരാം കണ്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിനായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂട്ടി വെക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ കൊണ്ടിട്ട് ടേബിളിൽ കൊണ്ടുവെക്കാട്ട് ചെയ്തത്. പാത്രം കഴിക്കാൻ മടിയായിട്ടാണ്, ഇപ്പോൾ ഒരു ലോഡ് പാത്രം കഴുകിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവെക്കാട്ടോ ചെയ്തത്. വേണ്ടത് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ കറി രാത്രിയും കൂടെ കൂട്ടിയാൽ കഴിയും, പിറ്റേ എന്തേ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ രാത്രി നമ്മൾ മിക്കവാറും ദോശമാവ് ബാക്കിയിരിക്കുന്നുണ്ട്, അതുതന്നെയായിരിക്കും കഴിക്കുക. അപ്പം അച്ചൂസിന് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓൻ ഈ മസാലക്കറി ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ ചിക്കൻ മസാല വെച്ചതാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആൾ ഇതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്കളെ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനി വൈകുന്നേരത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. 3 മണിക്ക് അച്ചൂസിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അവൻ ഉറങ്ങും.
പിന്നെ പന്നത്തെ നമുക്കിന്ന് രാത്രിത്തേക്ക് ഈ ഒരു കറിയും അതുപോലെ തന്നെ ദോശയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റേ ദിവസം കാണാം. ബൈ.